പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിനെ പോക്സോ കേസിൽ വെറുതെ വിട്ടു. പെരുമ്പാവൂർ കോടതിയുടേതാണ്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, നേരത്തെ ഒരു പോക്സോ കേസ് ഈ മോൺസൺ മാവുങ്കലിനെതിരെ ഉണ്ടായിരുന്നു. ഈ കേസിൽ ഇപ്പോൾ മോൺസൺ മാവുങ്കൽ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരെയാണ് ശിക്ഷിച്ചിരിക്കുന്നത്? മറ്റു കാര്യങ്ങൾ എന്താണ് പെരുമ്പാവൂർ കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട? പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൺസൺ മാവുങ്കലിനെതിരെ രണ്ട് പോക്സോ കേസാണുള്ളത്. അത് വീട്ടുജോലിക്കാരിയുടെ 17-കാരിയായ മകളെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. അതിൽ ഒന്നാമത്തെ കേസ് മോൺസൺ മാവുങ്കൽ പീഡിപ്പിച്ചു എന്നുള്ളതും രണ്ടാമത്തെ കേസ് മോൺസൺ മാവുങ്കലിന്റെ മാനേജർ ജോഷി പീഡിപ്പിച്ചു എന്നുള്ളതും. ഈ രണ്ടാമത്തേതിലും മോൺസൺ പ്രതിയാകാൻ കാരണം ജോഷി ചെയ്ത കുറ്റകൃത്യം അറിഞ്ഞിട്ടും മറച്ചു വെച്ചു എന്നായിരുന്നു മോൺസന്റെ പേരിലുള്ള രണ്ടാമത്തെ കേസിലെ കുറ്റം. ആദ്യത്തെ കേസിലെ കുറ്റവിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ചതാണ്. അയാൾക്ക് ജീവിതാവസാന്യം വരെ തടവാണ് പെരുമ്പാവൂർ കോടതി അന്ന് വിധിച്ചത്. ആ ജീവിതാന്ത്യം വരെ തടവ് ഇപ്പോൾ മോൺസൺ അനുഭവിച്ചു വരികയാണ്. ഇന്ന് രണ്ടാമത്തെ കേസിലും വിധി പറഞ്ഞു. അതിൽ വീട്ടുജോലിക്കാരിയായ 17-കാരിയുടെ 17-കാരിയായ മകളെ മാനേജർ ജോഷി പീഡിപ്പിച്ചു എന്നാണ് കേസ്. ആ കുറ്റകൃത്യം അറിഞ്ഞിട്ടും മറച്ചു വെച്ചു എന്നാണ് മോൺസൺ രണ്ടാം പ്രതിയാകാൻ കാരണം. 2019 കേസിന് ആസ്പദമായ സംഭവം. ഇന്ന് കോടതി വിധി വന്നു. അത് കോടതി മോൺസൺ മാവുങ്കലിനെ വെറുതെ വിട്ടിരിക്കുന്നു. ഒപ്പം ഇതിൽ ഒന്നാം പ്രതി മോൺസന്റെ മാനേജർ ജോഷിയാണ്. ജോഷി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ജോഷിയുടെ ശിക്ഷ വിധിക്കും. ഈ രണ്ട് കേസിലും ഒരേ കുട്ടിയെ തന്നെയാണ് ഈ രണ്ടുപേരും പീഡിപ്പിച്ചത്. രണ്ടാമത്തെ കേസിൽ നേരത്തെ സാലി പറഞ്ഞതുപോലെ തന്നെ ഈ ജോഷു ആ പീഡിപ്പിക്കുന്നത് അറിയാമായിരുന്നിട്ടും അത് മറച്ചു വെച്ചു എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ടാണ് ഇപ്പോൾ വെറുതെ വിട്ടത്. മറ്റു കേസുകൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ മോൺസണുമായി ബന്ധപ്പെട്ട? മോൺസന്റെ ബോക്സോ കേസ് പ്രധാനപ്പെട്ട കേസ്. ശിക്ഷ വിധിച്ചതാണ്. അതിൽ അയാൾക്ക് ജീവിതാന്ത്യം വരെ തടവ് ശിക്ഷ വിധിക്കുകയും കോടതി 2019 നടന്ന ആ കേസിൽ അയാളിപ്പോ ശിക്ഷ അനുഭവിച്ചു വരികയുമാണ്. അതുകൊണ്ട് തന്നെ ആ കേസിൽ അയാളിപ്പോ ജയിലിലാണ്. അതുകൊണ്ട് ഈ കേസിന്റെ വെറുതെ വിട്ട് എന്തെങ്കിലും ആനുകൂല്യം അയാൾക്ക് കിട്ടില്ല. ഒന്നാം പ്രധാനപ്പെട്ട കേസിൽ അയാൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ്. ഇതിൽ ചെറിയൊരു വകുപ്പാണ് ചുമത്തിയിരുന്നത്. ആ വകുപ്പ് പ്രകാരം അയാൾ കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തി. പക്ഷേ അതുകൊണ്ട് ജയിൽ മോചിതനാവുകയോ എന്തെങ്കിലും ആനുകൂല്യമോ മോൺസൺ മാവുങ്കലിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇളവായി ലഭിക്കില്ല എന്നുള്ളതാണ് വസ്തുത. ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിട്ടുണ്ടോ, പ്രത്യേകിച്ച് മോൺസണുമായി ബന്ധപ്പെട്ട്? അത് കോടതി വിധി പൂർണ്ണമായി വന്നിട്ടില്ല. അത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയുള്ളൂ. ഇനി ശിക്ഷ വിധിച്ചു കഴിയുമ്പോഴേ കോടതി ഓർഡർ പുറത്തിറക്കൂ. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം മാത്രം ശിക്ഷ വിധിക്കും. അതിനുശേഷം കോടതി ഉത്തരവ് പുറപ്പെടുവിക്കും. അപ്പോൾ എന്തെങ്കിലും നിരീക്ഷണങ്ങളുടെ സാധ്യതയുണ്ടോ എന്ന് പറയാൻ കഴിയും. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.